ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂര്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കർക്കിടക മാസമൊക്കെ തീരാൻ പോവാണ്. ചിങ്ങമാസത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുകയാണ് അല്ലേ. അപ്പം കർക്കിടക മാസത്തിലെ 30-ാം തീയതി അല്ല ചിങ്ങം 1-ാം തീയതിക്ക് തലേ ദിവസം നമ്മൾ ചെയ്യുന്ന കുറേ ആചാരങ്ങളാണ്. അപ്പോൾ അത് ഒരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അശ്രീകരമായ ചേട്ടാ ഭഗവതിയെ പുറത്താക്കിയതിന് ശേഷം ഐശ്വര്യത്തിൻ്റെ ദേവതയായ ശ്രീ ഭഗവതി, അതായത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു ചടങ്ങാണിത്. അപ്പം പണ്ട് കാലം മുതൽക്കേ വീടുകളിൽ ചെയ്തിരുന്ന ഒരു ചടങ്ങായിരുന്നു ഇത്. അപ്പം ഇത് നമ്മളെന്താ പഴകിയ സാധനങ്ങളൊക്കെ വെളിയിലേക്ക് കളഞ്ഞതിന് ശേഷം പുതിയതിനെ മാത്രം വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുക എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു പഴകിയ ഒരു മുറ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേമ്പിൻ്റെ വിത്തോടുകൂടി ഒരു ചേമ്പിൻ്റെ തൈ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിയും ഉപ്പും പഴകിയ ഒരു തുണി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ എണ്ണത്തിരിയും കർപ്പൂരവും കൂടി ഇട്ട് ആ മുറത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐശ്വര്യത്തിൻ്റെ ദേവതയെ ചേട്ടാ ഭഗവതിയെ പുറത്താക്കിയതിന് ശേഷം ഐശ്വര്യത്തിൻ്റെ ദേവതയെ അകത്തേക്ക് കയറ്റണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വിളക്കിൽ തിരിയൊക്കെ എടുത്ത് വെച്ചിട്ട് കിണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ തിരി അമ്മ എണ്ണത്തിരി നമ്മൾ വെച്ചിട്ടില്ലേ അതിൽ അത് കത്തിക്കുകയാണ്. കത്തിച്ചതിന് ശേഷം എന്താ ഞാൻ വീടിന് ചുറ്റും ഒന്ന് വലം വെച്ചിട്ട് വന്നിട്ട് നമ്മളിത് വെളിയിലേക്ക് കളയുകയാണ്. അപ്പം ഇത് ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് വെളിയിലേക്ക് കളയുകയാണ്. അപ്പം അമ്മ അതിൻ്റെ പുറകെ തന്നെ വിളക്കും കത്തിച്ച് കിണ്ടിയുമായിട്ട് എൻ്റെ പുറകിന് വീടിന് ചുറ്റും വരികയാണ്. അപ്പം എന്താ ഒരു റൗണ്ട് വലത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്താ പഴകിയ സാധനം അങ്ങ് നമ്മൾ ചേട്ടാ ഭഗവതിയെ കളയുന്ന രീതിയിലാണിത് ഈ ചടങ്ങ് ആചരിക്കുന്നത്. അപ്പോൾ സൂര്യൻ മിഥുനരാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്ന കർക്കിടക സംക്രാന്തിയിലാണ് പണ്ടൊക്കെ ചില നാടുകളിൽ എന്താ മിഥുനം കഴിഞ്ഞ് കർക്കിടക 1-ാം തീയതിക്ക് തലേ ദിവസം ഇത് ആചരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടങ്ങളിൽ എന്താ ഇത് കർക്കിടകത്തിന് ചിങ്ങത്തിന് തലേ ദിവസമാണ് ഇത് ആചരിക്കുന്നത്. ഓരോ പ്രദേശങ്ങളിൽ അവരവരുടെ രീതി അനുസരിച്ചാണ് ഇത് ആചരിച്ച് പോകുന്നത്. അപ്പം നമ്മൾ വീടിന് ഒരു വലത്ത് വെച്ചതിന് ശേഷം ഇത് കളയാൻ പോവാണ്. ഇപ്പം ഞാനിത് നമുക്ക് ഫ്രണ്ടിൽ കൂടെ തോടൊഴുകുന്നുണ്ട് ചെറിയൊരു. അപ്പോൾ ആ തോട്ടിലേക്ക് കളയുകയാണെങ്കിൽ നമ്മൾ ഒഴുകി പോകുന്ന രീതിയിൽ അങ്ങ് പൊക്കോളൂല്ലോ. അപ്പം അത് കളയാൻ വേണ്ടി പോവാണ്. അമ്മ പുറകിൽ വിളക്കും കിണ്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മുറത്തിലായ എണ്ണത്തിരിയിൽ തീ കത്തിക്കുന്നത് കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പം വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ ഒഴുക്കി വിടുന്നു, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റി നമ്മൾ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് മാറ്റി കളയുക എന്നാണ് പഴയ ആചാരം. ഇപ്പോൾ വെള്ളം ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടുന്ന് ഒഴുക്കി വിടുന്നത്. അപ്പം അങ്ങനെ കൈയും കാലും മുഖമൊക്കെ കഴുകി വെള്ളത്തിൽ തന്നെ കഴുകി ഒന്ന് തളിച്ചതിന് ശേഷം നമ്മൾ കയറി വരികയാണ്. അപ്പോൾ കയറി മേളി വന്നതിന് ശേഷം ഇതുപോലെ ആ കിണ്ടിയിൽ നിന്ന് വെള്ളം തന്ന് നമ്മളെ ശുദ്ധിയാക്കി ഉള്ളിലേക്ക് കയറ്റുന്ന രീതിയാണിത്. അപ്പം അമ്മ എന്നെ കിണ്ടിയിൽ നിന്ന് വെള്ളമൊക്കെ തന്നിട്ട് ഉള്ളിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ ആ കിണ്ടിയും വെള്ളവും അതുപോലെ വിളക്കുമൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം എന്താ പ്രാർത്ഥിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ ചിങ്ങപ്പുലരിയെ വരവേൽക്കാനായിട്ട് ഉള്ളൊരു ചടങ്ങും കൂടിയാണിത്. ആ കിണ്ടിയിലെ വെള്ളം വെച്ച് നമ്മൾ മിറ്റത്തൊക്കെ തളിച്ചതിന് ശേഷം റൂമുകളിലൊക്കെ ഒന്ന് തളിച്ച് വിളക്ക് കത്തിക്കുന്നിടത്തും തളിച്ച് എല്ലാം ശുദ്ധിയാക്കുന്ന ഒരു ചടങ്ങാണിത്. എല്ലായിടം വൃത്തിയാക്കിയതിന് ശേഷം അച്ഛൻ വിളക്ക് കത്തിച്ച് എല്ലാവരെയും പ്രാർത്ഥിപ്പിച്ച് എന്താ നമ്മൾ ചിങ്ങപ്പുലരിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലും അതുപോലെ രാമായണ മാസം തീരുവാണല്ലോ. രാമായണത്തെ രാമായണം വായിച്ച് നമ്മൾ ഇന്ന് സമാപനം നടത്തുന്ന ദിവസം കൂടിയാണ്. അപ്പം
ഇതുപോലത്തെ ഒരു ചെറിയ ചടങ്ങാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആചരിക്കുന്നത്. ഞാനിപ്പം എൻ്റെ വീട്ടിൽ ആചരിക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.